ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആംഗ്ലീഷസ് കിച്ചൺ. അപ്പോൾ കുറേ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ ദിവസം പറഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ചയായി. ലാസ്റ്റ് വീക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു തിരക്കായിപ്പോയി. അപ്പോൾ ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് ഞാൻ നിങ്ങൾക്ക് നല്ലോണം കാണിച്ചു തരാം. പിന്നെന്തായാലും ഞാൻ ബ്ലൂ വാട്ടേഴ്സിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ വർക്ക് ചെയ്യുന്ന സ്ഥലം അതുണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്കൊന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഞാൻ ബ്ലൂ വാട്ടേഴ്സ് വന്നിട്ടുണ്ട്. സ്ഥലം ഞാൻ നിങ്ങൾക്ക് നല്ലോണം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞാൽ ബ്ലൂ വാട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ ജെ ബി ആർ എന്ന സ്ഥലമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മാൻമെയ്ഡ് ഐലൻഡാണ് ബ്ലൂ വാട്ടേഴ്സ്. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു വലിയൊരു ജയന്റ് വീൽ വരുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു ജയന്റ് വീൽ ദുബായിൽ വരുന്ന വലിയൊരു ജയന്റ് വീൽ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജയന്റ് വീലാണ് ദുബായിൽ വരുന്നത്. അത് വന്നിട്ടുണ്ട്, അടുത്ത് തന്നെയാണ്. അത് എനിക്ക് കാണിച്ചു തരാം. ഇത് ഓ എം കെ ഷെഫല്ലേ? അപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ, നമ്മുടെ ഓ എം കെ ഷെഫ് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ എൻ്റെ ചേട്ടനാണത്. പുള്ളിക്കാരിവിടെ സൗദിയിലൊക്കെ പോകുന്ന വഴിക്ക് ഒരു 2 weeks ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനും വൈഫും കൂടി ദുബായ് ഒന്ന് അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ അടിച്ചു പൊളിക്കാൻ പോയാലോ? റെഡി. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളെ വീഡിയോ എടുക്കുന്ന ആരും എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ വൈഫിന് ഇതുവരെ ആരും കണ്ടിട്ടില്ല. കണ്ടോ, ഇതാണ് എൻ്റെ ഭാര്യ. കണ്ടില്ലേ, പുള്ളിക്കാരത്തിയാണ് നമ്മുടെ ക്യാമറ വുമൺ. പുള്ളിക്കാരത്തിയാണ് എപ്പോഴും നമുക്ക് ഷൂട്ട് ചെയ്ത് തന്നത്. എല്ലാ വീഡിയോയുടെയും പുറകിൽ ഉണ്ടാകും. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ക്യാമറ മുന്നിലേക്ക് വന്നേക്കാണല്ലോ. കണ്ടോ, അപ്പോൾ ഇന്ന് ഞങ്ങൾ 3 മണി അടിച്ച് പൊളിക്കാൻ പോകണം. അപ്പോൾ എന്തായാലും ക്യാമറ എടുത്ത് നമ്മുടെ ഷെഫിൻ്റെ കൊടുത്തിട്ടുണ്ട്. പുള്ളിയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ പോവാം, ഭക്ഷണം കഴിക്കാം, തിരിച്ചു വരാം. എന്നിട്ട് ഡ്രോൺ ഷോ ആണ്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇവിടുത്തെ ബ്ലൂ വാട്ടേഴ്സിലെ കാഴ്ചകൾ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അതേപോലെ മേളിലൊക്കെ അപ്പർ ഡെക്കിലേക്കും കയറിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നതാണ് ഈ ബ്ലൂ സംഭവം. വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡിഷ് ആൻഡ് ഉണ്ടല്ലേ, അതുപോലെ സംഭവങ്ങളാണ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഒരു 5-6 എണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഭാഗത്ത്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയ കോർണിഷ് പോലെയാണ്. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ചുറ്റും കാണുന്നതെല്ലാം നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇത് റെസ്റ്റോറൻ്റാണ്, ലണ്ടൻ പ്രൊജക്ട് എന്നാണ് എൻ്റെ പേര്. അതേപോലെ ആ കാണുന്ന ലൈറ്റ് കണ്ടോ, ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ്. ആക്ച്വലി കണ്ടില്ലേ, മരത്തിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും അത് നടന്ന് സമയം വേസ്റ്റ് ചെയ്യേണ്ട, ടൈം ഓൾറെഡി 8 ആയിട്ടുണ്ട്. 9 വരെയൊക്കെയാണ് നമ്മുടെ ഡ്രോൺ ഷോ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരണം. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ച ഒന്നുകൂടി നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഒരു എന്താ പറയുക സ്ലോഗൻ ആണിട്ട്. ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ ചേട്ടനും വൈഫിനും രണ്ടുപേർക്കും ചെറിയ തോതിൽ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നടന്നു വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ നിങ്ങൾ പണ്ട് കാണിക്കുന്നത് വിചാരിച്ചതാണ്. ഈ ബിൽഡിംഗ് കണ്ടോ നിങ്ങൾ, ഈ ബിൽഡിംഗ് കണ്ടിട്ട് എന്തായിട്ടാണ് തോന്നുന്നത്? നല്ലോണം നോക്കിക്കോ. എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്നാലും ഇപ്പോൾ എന്താണെന്ന് പറയുന്നില്ല, കമൻറ്റ് ചെയ്യ്, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യ്, എന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ എന്തായാലും നമ്മുടെ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വർക്കുന്ന റെസ്റ്റോറൻറ്റാണ്, മിച്ച് ആൻഡ് ട്രീസ് ആണ് എൻ്റെ പേര് കേട്ടോ. ബ്ലൂ വാട്ടേഴ്സിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. എന്തായാലും നല്ലോണം കണ്ടു. നമ്മുടെ ജയന്റ് വീലിൻ്റെ നേരെ താഴെ തന്നെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. അല്ലേ, ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ആ കാണ സംഭവം ഉണ്ടോ, പിരമിഡ് പോലത്തത്. വേറെ ഒന്നുമല്ല, തണുപ്പായതുകൊണ്ട് തീ കത്തിക്കുന്ന സംഭവം ഉണ്ട്. അതിനുള്ളിൽ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായിരിക്കും ചുറ്റും. ഇപ്പം ഇത്തിരി തണുപ്പുണ്ട് ദുബായിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റെസ്റ്റോറൻറ്റിൽ പോയാലും അങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ. എന്തായാലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു, നമ്മൾ ഡ്രിങ്ക്സ് എന്തായാലും വന്നിട്ടുണ്ട്. 2 ഡ്രിങ്ക് ഓർഡർ ചെയ്തു, അത് വന്നു. ചേട്ടൻ എൻ്റെ ഷെഫ് വന്നിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരാണ് ഞങ്ങളുടെ ഹെഡ് ഷെഫ്. പുള്ളിക്കാരോട് ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു സാലഡ് ഓർഡർ ചെയ്തു, ഒരു സാൽമൺ ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ലാമൺ ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്നാലും ഇപ്പോൾ തന്നെ വരും. അപ്പോൾ അത് കഴിക്കണം, എത്രയും പെട്ടെന്ന് കഴിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പോയിട്ട് നമ്മുടെ ഡ്രോൺ ഷോ സമയത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വന്തം റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഞാൻ ഫുഡിൻ്റെ ക്വാളിറ്റി റിവ്യൂ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചു, ഇതേ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. കണ്ടില്ല, അപ്പോൾ ഇവിടുത്തെ കാഴ്ച നല്ലോണമെന്ന് കാണിച്ചു തരാം. ആ ബിൽഡിംഗ് ഓർമ്മയുണ്ടോ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. അത് അഡ്രസ്സിൻ്റെ ഹോട്ടലാണ് കേട്ടോ. പുതിയ ബിൽഡിംഗ് ആണ്, വന്നിട്ട് കുറച്ചാളായുള്ളൂ. ഫുൾ ഓപ്പൺ ആയിട്ടില്ല, ഇങ്ങനെ വർക്ക് നടന്ന് തീർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രീ ഓപ്പണിങ് കഴിഞ്ഞുള്ള ഹോട്ടലല്ല അത്, അഡ്രസ്സിൻ്റെ ഹോട്ടലാണ്. ഈ കാണുന്നതാണ് ജെ ബി ആർ. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് നോക്കി, അടിപൊളിയാണ് കേട്ടോ. അവിടെ അറ്റത്താണ് ഒരു ചെറിയ ബിൽഡിംഗ്, പഴയ ഹിൽട്ടൺ ഹോട്ടലാണ് കേട്ടോ. അതിന് വലിയൊരു കഥയുണ്ട്. അപ്പോൾ ഈ അത് ഈ എപ്പിസോഡിലല്ല, അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്. ആ ഹോട്ടലിന് വലിയൊരു ചരിത്രമുണ്ട് സത്യം പറഞ്ഞാൽ.
നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആരെല്ലാം കൂടെ ദുബായിലുണ്ടെന്നാണെങ്കിൽ ബ്ലൂ വാട്ടേഴ്സിൽ വരിക, പരമാവധി വൈകിട്ട് വരിക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പർ ഡെക്കിലാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബ്രിഡ്ജ് കാണാൻ പറ്റും. ഈ ബ്രിഡ്ജിൽ കൂടിയാണ് നടന്ന് നമുക്ക് ജെയ്വിയറിലേക്ക് പോകാനുള്ളത്, കണ്ടില്ലേ? അത്യാവശ്യം വലിയൊരു ബ്രിഡ്ജാണ്, ഒരു കനാൽ പോലെയുണ്ട്. അത് നടന്ന് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജെയ്വിയറിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമ്മൾ ജെയ്വിയറിലേക്ക് പോകും. ഇത് കഴിഞ്ഞിട്ട് പാസ്റ്റർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണ്, നമ്മൾ ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ആ കാണുന്നത് ഡ്രോണാണ് ആ പൊങ്ങി വരുന്നത് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രോൺ ഷോ കാണുന്നത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റ് ടൈം ചെക്ക് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഡ്രോൺ ഷോ കാണുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എങ്ങനെയാണെന്നൊരു കാണാനുള്ളൊരു ഭയങ്കര ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ കാണുന്ന എല്ലാം ഡ്രോണാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഡ്രോൺ ഷോ നിങ്ങൾ എന്തായാലും കാണും. ഇടയിലും സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം, അത് ഞാൻ സംസാരിക്കുന്നില്ല. ഒരു കാര്യം പറയാൻ മറന്നുപോയി, വേറൊന്നുമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡ്രോൺ ഷോ കണ്ടോ? അപ്പോൾ ഡ്രോൺ ഷോ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? എന്താണ് വരാൻ പോകുന്നത് ഒരു പിടുത്തവുമില്ല. ഇപ്പോൾ ഇത് എല്ലാം ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം മുകളിലേക്ക് വന്നു. ഇപ്പോൾ എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു, ഫുള്ള് പോയി. പിന്നെ ആ മൂണ് എപ്പോഴും മൂൺ കാണാൻ നല്ല ഭംഗിയാണ്, ഇത്ര നല്ല ഭംഗിയായിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പോൾ ആ മൂണ് അത്രയും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതിൻ്റെ വെട്ടം കാരണം ഇത് മര്യാദ കാണാൻ പറ്റുന്നില്ല, നമ്മുടെ ക്യാമറയിൽ കിട്ടുന്നില്ല. മൂണാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പോസ്റ്റ് തന്നെയുള്ള നമുക്ക് ആ വന്നല്ലോ. ഓ വാ, ഇത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ലോഗോ ആണ് ഈ കാണുന്നത്. ഒരു ഷോപ്പിംഗ് ബാഗും ഒരു ഫാമിലി ആയിട്ട് പോകുന്നതാണ് അതിൻ്റെ ലോഗോ. അതാണ് കാണിച്ചിരിക്കുന്നത്. വാവ്, ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൂ വാട്ടേഴ്സ് മിറാസിൻ്റെ ലോഗോ ആണ് ഈ വന്നിരിക്കുന്നത്. മിറാസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നില്ലേ, അതിൻ്റെ ലോഗോ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തെന്താണാവോ? ഇതെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പഴയ മോണുമെൻറ്റ് ബിൽഡിംഗ് ഉണ്ട് വെറുതുപോലെ, അതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് കൃത്യമായിട്ട് ഇങ്ങനെ മനസ്സിലായിട്ടില്ല, ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങോട്ടും കൂടെ മൂവ് ആവുന്നതാണ് കാണുന്നുണ്ടോ ഡ്രോണ്? നിങ്ങൾ കാണുന്നുണ്ടോ? എന്നാലും വാ, അടിപൊളിയായിട്ടുണ്ട്. ഇവിടുത്തെ അബ്രയാണത്. അബ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർദുവായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോകാനുള്ള ചെറിയൊരു ബോട്ടുണ്ട്, പഴയ ടൈപ്പ് ബോട്ട്. ഇപ്പോഴാണ് കേട്ടോ അത്, അതാണ് ആ കാണിച്ചിരിക്കുന്നത്. അതിനെ സെയിൽ ചെയ്ത് പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. താഴെ നീല കളറിൽ ഡ്രോൺ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഇതെന്താണാവോ വരുന്നത്? ആഹാ, അടിപൊളി, സൂപ്പർ ആയിട്ട് എടുത്തു. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, അടിപൊളിയായിട്ടുണ്ട്. അടുത്തത് എന്താണാവോ? ബ്ലൂ കളറൊക്കെ കാണുന്നുണ്ട്. ഓ, ദുബായ് ഫ്രെയിം വന്നിട്ടുണ്ട്, ബുർജ് അറബ്. ഓ, ചേട്ടൻ വർക്കിയ ഹോട്ടലാണേ അത്. പിന്നെ നമ്മുടെ സ്വന്തം ജയൻവീൽ, അതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രെയിമും ബുർജ് അറബും പിന്നെ ജയൻവീലും. അപ്പോൾ ദുബായുടെ ഐക്കൺ ബിൽഡിങ്സ് ആണ് ഇതെല്ലാം. അത് മൂന്നും കാണിച്ചിട്ടുണ്ട്. ഓ, ഇത് പുതിയ ബിൽഡിംഗ് ആണ്, ഷേക്ക് ചെയ്തില്ല. ഇത് മ്യൂസിയം എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ പേര് എനിക്ക് വലിയ പെടുത്തില്ല. എൻ്റെ ഫോട്ടോ പറ്റും ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഏതാണെന്നുള്ളത്. ഓ ഓ, അടിപൊളിയാണ് കേട്ടോ.
ഇത്രയും കണ്ടതിൽ ഏറ്റവും നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. എന്നാലും നമ്മൾ ആ ചന്ദ്രൻ ചെയ്ത പണി ഭയങ്കര കഷ്ടമായി പോട്ടോ. അതിന് അതിൻ്റെ വെട്ടം കാരണം നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഭയങ്കര കഷ്ടമായി പോയി. ഐ ദുബായ് എന്നാണ് എഴുതിയിരിക്കുന്നത് അറബിയിൽ. അത് തന്നെ ദുബായ്. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ദുബായ്. എഴുതി തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ജെ ബി ആർ ഫേസ് ചെയ്തിട്ടാണ് ദുബായ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആകാത്തത് കേട്ടോ. നമുക്ക് തല തിരിഞ്ഞാണ് കാണുന്നത്. അത് ഇതാണ് ലാസ്റ്റ് ഈ പൊട്ടിത്തെറിക്കുന്നത്. എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വെടിക്കെട്ട് പോലെ കാണുന്നത് പടക്കം പൊട്ടിക്കുന്നതല്ല, ഡ്രോണാണ് ആ താഴേക്ക് പോകുന്നത്. ഇതോടുകൂടെ ഡ്രോൺ ഷോ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇന്ന് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഇനിയും ഒരു പാട്ടും കൂടി ചെയ്യണം കേട്ടോ. ഡ്രോൺ ഷോ കഴിഞ്ഞു, നമുക്ക് ഇനി എന്തായാലും നടന്ന് ജെ ബി ആറിൽ പോകണം. അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലൂ വാട്ടേഴ്സിൻ്റെ ഈ പാട്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരും, എന്തായാലും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ ഫ്രം ആംഗ്രി ഷെഫ്.